പഞ്ചായത്ത് വിഭജനം റദ്ദാക്കിയ സിംഗിൾ ബെഞ്ച് വിധിക്കെതിരെ സർക്കാർ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന് മുൻപാകെ അപ്പീൽ ഫയൽ ചെയ്തു. പഞ്ചായത്ത് വിഭജനം ഭരണഘടനാ അനുസൃതവും ജനതാൽപര്യം മുൻനിർത്തിയുള്ളതുമായിരുന്നു എന്നാണ് സർക്കാരിന്റെ വിശദീകരണം. അപ്പീൽ നാളെ ഡിവിഷൻ ബെഞ്ച് പരിഗണിച്ചേക്കും. അതേസമയം ഒക്ടോബറിൽ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് നടത്തുക എന്നത് ഭരണഘടനാപരമായ ബാധ്യതയാണെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ശശിധരൻ നായർ പറഞ്ഞു. പഞ്ചായത്ത് വിഭജനം റദ്ദാക്കിയ സിംഗിൾ ബെഞ്ച് ഉത്തരവ് നിയമപരമല്ലെന്ന് ഡിവിഷൻ ബെഞ്ച് മുൻപാകെ സർക്കാർ സമർപ്പിച്ച അപ്പീലിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ജനാഭിപ്രായം മാനിച്ചാണ് പുതിയ പഞ്ചായത്തുകൾ രൂപീകരിച്ചത്. പഞ്ചായത്ത് രാജ് നിയമം പാലിച്ചാണ് ഇക്കാര്യത്തിൽ സർക്കാർ നടപടികൾ സ്വീകരിച്ചത്. നടപടിക്രമങ്ങൾ ലംഘിക്കുകയോ ഭരണഘടനാ വിരുദ്ധമായി പ്രവർത്തിക്കുകയോ ചെയ്തിട്ടില്ല. റവന്യൂ വില്ലേജുകൾ വിഭജിച്ചതിൽ വീഴ്ച ഉണ്ടായിട്ടില്ലെന്നും സർക്കാർ വിശദീകരിച്ചു. വിഭജനം പൂർത്തിയാക്കിയ ശേഷം വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നതാണ് പതിവ് നടപടിക്രമം. അത് പാലിക്കുകയാണ് സർക്കാർ ചെയ്തതെന്നും അപ്പീലിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അപ്പീൽ നാളെ ചീഫ് ജസ്റ്റിസ് ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് പരിഗണിച്ചേക്കും. അതേസമയം ഒക്ടോബറിൽ തദ്ദേശഭരണ തെരഞ്ഞെടുപ്പ് നടത്തുക എന്നത് ഭരണഘടനാപരമായ ബാധ്യതയാണെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ കെ ശശിധരൻ നായർ പറഞ്ഞു. അത് നിറവേറ്റാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ബാധ്യതയുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. ഒരു ഭരണഘടനാ ബാധ്യതയാണത്. അപ്പൊ കഴിയുന്നതും ആ രീതിയിലുള്ള നടപടി കമ്മീഷന് എടുക്കാനാവും. ഡീലിമിറ്റേഷനായിട്ട് ബന്ധപ്പെട്ട നിയോജനമുള്ള നിലവിൽ വന്നിട്ടില്ല. അപ്പം അതുകൊണ്ട് നിലവിലുള്ള നിയോജനമണ്ഡലങ്ങളുടെ അടിസ്ഥാനത്തിലാണ് മുന്നൊരുക്കങ്ങളെല്ലാം നടത്തിയിട്ടുള്ളത്. ഇന്നലെ തിരുവനന്തപുരത്ത് ചേർന്ന ഉന്നതതല യോഗത്തിന്റെ തീരുമാനപ്രകാരമാണ് സിംഗിൾ ബെഞ്ച് വിധിക്കെതിരെ സർക്കാർ അപ്പീൽ സമർപ്പിച്ചത്. 69 പഞ്ചായത്തുകളുടെ രൂപീകരണമാണ് സിംഗിൾ ബെഞ്ച് വിധിയോടെ അസാധുവാക്കപ്പെട്ടത്. 2010 പഞ്ചായത്തുകളുടെ ഘടന അനുസരിച്ച് തെരഞ്ഞെടുപ്പ് നടത്താൻ കമ്മീഷൻ ഒരുങ്ങുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ സർക്കാരിന്റെ മുമ്പിലുള്ള ഏക പോംവഴിയും ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കുക എന്നതും മാത്രമായിരുന്നു. റിപ്പോർട്ടർ കൊച്ചി.